എല്ലാവർക്കും നമസ്കാരം. ചായപീഡിയയിലെ കൂടുതൽ വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. മലയാള സിനിമയിലും മലയാള സിനിമയെ സ്നേഹിക്കുന്ന നമ്മൾ എല്ലാവരും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഫേസ്ബുക്കിലൂടെയും വെബ്സൈറ്റ്സിലും ഗൂഗിളിലും ഒക്കെ ഇദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, ഇദ്ദേഹം ഇനി എന്നാണ് സിനിമയിലേക്ക്? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇനി ഈ വേദിയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഈ വേദി ഇന്ന് നമ്മൾ ഒടിയന്റെ പൂജാ ചടങ്ങ് കണ്ടു, വെളിപാടിന്റെ പുസ്തകത്തിന്റെ ടീസർ കണ്ടു. പക്ഷെ ഇതിനൊക്കെ അപ്പുറം ഈ വേദി നിറഞ്ഞു നിൽക്കുന്നത് ഗുരുത്വവും സൗഹൃദവും കൂടിയാണ്. കാരണം ഇന്ന് ഈ വേദി ലാലേട്ടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമുണ്ട്, ഒപ്പം നമ്മൾ ഇനി കാണാൻ പോകുന്ന ആളുടെ ഗുരുസ്ഥാനീയരുമുണ്ട്. തീർച്ചയായും ഈ വേദി തന്നെയാണ് ഇദ്ദേഹത്തെ ആദ്യമായി നമ്മൾ ലോഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ കാണാൻ ഏറ്റവും അനുയോജ്യമായ വേദി. കൂടുതൽ ഞാൻ പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ഒന്ന് ഞങ്ങൾ പറയുന്നതിനെക്കാട്ടും ആ പേര് നിങ്ങൾ തന്നെ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവുമില്ല. സോ ലെറ്റ്സ് ഗിവ് എ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ് ആൻഡ് ലോഞ്ച് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ മലയാളം ഫിലിംസ് ദി വൺ ആൻഡ് ഓൺലി നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രണവ് മോഹൻലാൽ വളരെ എളിമയോടെ നമ്മളോടൊന്നും എന്നെ കുറിച്ചാണോ ഈ പറയുന്നതൊക്കെ എന്ന് അച്ഛന്റെ അതേ എളിമ തന്നെയാണ് മകനുമുള്ളത്. പ്രണവിനെ രീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഹീസ് നെവർ കംപ്ലീറ്റ് വിതൗട്ട് ദി കംപ്ലീറ്റ് ആക്ടർ ഹിംസെൽഫ് ശ്രീ മോഹൻലാൽ. അദ്ദേഹത്തിന്റെ പിതാവും ദി കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടനോടൊപ്പം മകൻ പ്രണവ് മോഹൻലാൽ രീതിയിലേക്ക് കടന്നു. അച്ഛനും മകനും ഒരുമിച്ച വേദി, മകന്റെ ആദ്യ ചിത്രത്തിന്റെ വിശേഷങ്ങളുമാണ്. വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ചിത്രത്തിലെ സംവിധായകൻ ജീതു ജോസഫ്. മലയാളത്തിന് എക്കാലത്തെയും ഹിറ്റുകൾ സമ്മാനിച്ച ദി മാൻ ബിഹൈൻഡ് ഓൾ ദി ത്രില്ലർ മലയാളം മൂവീസ്, ദി നെക്സ്റ്റ് ബെസ്റ്റ് മലയാളം മൂവീസ് എവർ, ശ്രീ ജീതു ജോസഫ് ലോഞ്ചിംഗ് പ്രണവ് മോഹൻലാൽ. പ്രണവ് മോഹൻലാൽ, എ മാൻ വിത്ത് ഫ്യൂ വേർഡ്സ്. ഇത്രയും കാലം അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹം. ആ സസ്പെൻസ് ഇന്നും ഞങ്ങൾ കൊടുക്കുന്നില്ല. ഹി വിൽ ബി സ്പീക്കിംഗ് ഓൺലി ഓൺ സ്ക്രീൻ ഫോർ യു ഗൈസ്. ബിഫോർ ദാറ്റ് പിന്നെ ശാന്തി മാം, ശാന്തി ആൻഡ് അനീഷ. ഇനി ശ്രീ പ്രണവ് മോഹൻലാലിന്റെ ആദ്യ ചിത്രത്തിന്റെ പൂജാ ചടങ്ങാണ്. അതിനുശേഷം ചിത്രം ഏതെന്നും ഈ ചിത്രത്തിന്റെ വിശേഷങ്ങളും അതിന്റെ വിഷ്വൽസും എല്ലാം നമുക്ക് കാണാൻ വേണ്ടി, പക്ഷെ അതിനു മുൻപായി പൂജാ ചടങ്ങ്. വേദിയിലിരിക്കുന്ന വിളക്ക് തിരിതെളിച്ച് പൂജാ ചടങ്ങ് നിർവഹിക്കണമെന്ന് വേദിക്കാരുന്നത്. ആദ്യ തിരി തെളിയുകയാണ്. വലിയൊരു കഴിയുകയാവാം. ഇത് ചരിത്ര മുഹൂർത്തമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ മകൻ ശ്രീ പ്രണവ് മോഹൻലാലിന്റെ ആദ്യ ചിത്രത്തിന്റെ പൂജാ ചടങ്ങ്. പ്രണവ് വിളക്കിൽ തിരി തെളിയിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് അത് ചടങ്ങ് നിർവഹിക്കുകയാണ്. ഇനി ഒരുപാട് ഒരുപാട് വേദികളിൽ അദ്ദേഹത്തിന് അതിഥിയായി ഇതേപോലെ തിരി തെളിയിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് മനസ്സിൽ പ്രാർത്ഥിക്കാം. ചേർന്നു
ചായ പീഡിയയിലെ കൂടുതൽ വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക.